ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത് 193 സ്റ്റെപ്സ് ഇറങ്ങി താഴെ ചെല്ലേണ്ട ഒരു അണ്ടർഗ്രൗണ്ട് ട്രെയിൻ സ്റ്റേഷനിലേക്കാണ്. അപ്പോൾ ഇവിടുത്തെ ഏത് ട്രെയിൻ സ്റ്റേഷനിൽ നോക്കിയാലും അവിടെ നമുക്ക് ലിഫ്റ്റുണ്ട്, എസ്കലേറ്റർ ഉണ്ട്, സ്റ്റെയർസ് ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഈ ഒരു ട്രെയിൻ സ്റ്റേഷനിൽ ഇവിടെ നമുക്ക് ലിഫ്റ്റും സ്റ്റെയർസും മാത്രമേ ഉള്ളൂ. അത് തന്നെയല്ല, ഈ സ്റ്റെയർസ് എന്ന് പറയുന്നത് എമർജൻസി സ്റ്റെയർസും കൂടിയാണ്. അഥവാ ഇപ്പോൾ ലിഫ്റ്റ് വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ മാത്രം ഉപയോഗിക്കാനുള്ള സ്റ്റെയർസാണിത്. അതുകൊണ്ടാണ് അധികം ആൾക്കാരെ നമ്മൾ ഇവിടെ കാണാത്തത്. ഇപ്പം കൂടുതലും ആൾക്കാരും ലിഫ്റ്റാണ് ഉപയോഗിക്കുന്നത്, അത് കാരണം ലിഫ്റ്റ് എപ്പോഴും നല്ല തിരക്കായിരിക്കും. അപ്പോൾ നമുക്ക് താഴോട്ട് ഇറങ്ങിപ്പോവാം. അപ്പം ഞാനിവിടെ ആദ്യമായിട്ട് വന്ന കുറേ വർഷങ്ങൾക്ക് മുമ്പ്, അന്ന് ഞാൻ വന്ന സമയത്ത് ശരിക്കും കുടുങ്ങിപ്പോയായിരുന്നു. അതായത് അന്ന് എനിക്ക് പ്രത്യേകിച്ച് കാല് വയ്യാതിരുന്ന സമയം കൂടെ ആയിരുന്നു. അന്ന് ഞാനിത് സ്റ്റെപ്സ് ഇങ്ങനെ ഇത്ര ബുദ്ധിമുട്ടാണെന്ന് വിചാരിക്കാതെ ഞാൻ ഇറങ്ങാൻ നോക്കി. അങ്ങനെ പാതി വഴിയിലെത്തി ഇറങ്ങി നിന്ന് കുറേ സമയം അവിടെ നിന്നിട്ടൊക്കെ അഭിനയം ഞാൻ ഇറങ്ങിപ്പോയത്. പക്ഷേ ഇപ്പം എനിക്കത് അങ്ങനെ ഒരു പ്രശ്നമേ ഇല്ല, കാരണം ഇപ്പം ഞാൻ ഒരുപാട് പ്രാവശ്യം ഇവിടെ വന്നു പോയത് കാരണം തന്നെയല്ല, ഇവിടെ എപ്പം ഞാൻ വന്നാലും സ്റ്റെയർസാണ് ഉപയോഗിക്കാറുള്ളത്. ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രം കണ്ട് ലിഫ്റ്റ് ഉപയോഗിച്ചിട്ടുള്ളൂ ഇവിടെ. അപ്പം അത് കാരണം എനിക്കിപ്പം നല്ല പ്രാക്ടീസാണ്, എനിക്ക് അങ്ങനെ ഒരു പ്രശ്നം ഇപ്പം ഇല്ല. തന്നെയല്ല, 193 സ്റ്റെപ്സ് ഇറങ്ങിക്കഴിയുമ്പോഴത്തേക്കിനും എനിക്ക് തോന്നാറുള്ളത് ഇവിടുത്തെ സ്റ്റെപ്സിൻ്റെ എണ്ണം കുറഞ്ഞതുപോലെ എനിക്ക് തോന്നാറുള്ളത്. അപ്പം ആദ്യം വന്ന സമയം എന്ന് പറയുമ്പോൾ അയ്യോ ഇത് ഇവിടെ ഒന്നും അവസാനിക്കത്തില്ലല്ലോ, ഇത് എപ്പം തീരും എന്നുള്ളൊരു ഇതായിരുന്നു നമുക്ക്, ഇത് ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നാറുള്ളൂ. പക്ഷേ ആ ഒരു ഫീൽ എനിക്കിപ്പോൾ ഇല്ല. ഇപ്പം എനിക്ക് തോന്നാറുള്ളത് കുറച്ചുകൂടെ സ്റ്റെപ്സ് വേണമായിരുന്നല്ലോ, ഇതിപ്പോഴാണ് നിൽക്കണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറേ സ്റ്റെപ്സ് ആരോ പിന്നെ മുറിച്ച് കളഞ്ഞ പോലെ, അങ്ങനെയൊക്കെ എനിക്ക് തോന്നാറുള്ളൂ, കുറഞ്ഞ പോലെ എനിക്ക് തോന്നാറുള്ളത്. പിന്നെ ഞാൻ ഓർക്കേണ്ട കാര്യം ഇവിടെ എന്താണെന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് ആൾക്കാർ ഇവിടെ ഈ സ്റ്റെപ്സ് അല്ലെങ്കിൽ ഈ സ്റ്റെയർസ് ഉപയോഗിക്കാൻ വരുന്നവർ ഓർക്കേണ്ട കാര്യം, ഫിസിക്കലി നല്ല ഫിറ്റായിട്ടുള്ളവർ അല്ലെങ്കിൽ വേറെ മെഡിക്കൽ പ്രോബ്ലംസ് ഒന്നും ഇല്ലാത്തവർ, ചെറുപ്പക്കാർ, അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഇത് കയറാനും ഇറങ്ങാനും വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എന്തെങ്കിലും മെഡിക്കൽ പ്രശ്നങ്ങളുള്ളവർ അല്ലെങ്കിൽ പ്രായമുള്ളവർ, അങ്ങനത്തെ ആൾക്കാർക്ക്, ഈ കാല് വയ്യാത്തവർ, അങ്ങനെയുള്ള ആൾക്കാർക്ക് ഇത് കയറി ഇറങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, വളരെ അപകടം പിടിച്ചതുമായിരിക്കും. അപ്പോൾ അത് സൂക്ഷിക്കാതെ അവർ അവിടെ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വായിക്കാതെ എടുത്ത് ചാടുന്നവർക്ക് അബദ്ധം പറ്റും. അത് തന്നെയല്ല, നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന പോലെ തന്നെ ഇത് നേരെ കിടക്കുന്ന സ്റ്റെപ്സല്ല, വളഞ്ഞ് വളഞ്ഞ് റൗണ്ടായിട്ടാണ്. അപ്പം അത് കാരണം നമ്മൾ വീണാൽ, പ്രത്യേകിച്ച് പിള്ളേരൊക്കെ വരുമ്പോഴത്തേന് നമുക്ക് പെട്ടെന്ന് ഇതിൽ നിന്ന് വീഴാൻ എളുപ്പമാണ്. അപ്പം നമുക്ക് തലയും കുറങ്ങും, ഇത് റൗണ്ട് സ്റ്റെപ്സ് ഇങ്ങനെ റൗണ്ടിൽ കിടക്കുന്നതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് ക്ഷീണിക്കും, നമുക്ക് തല കുറങ്ങും, വീഴാൻ എളുപ്പമാണ്. അപ്പോൾ ഇത് നമ്മൾ സൂക്ഷിച്ച് വേണം കയറി ഇറങ്ങാൻ. പിന്നെ നല്ലൊരു എക്സസൈസും കൂടിയാണ്, പക്ഷേ ഇച്ചിരി സമയമെടുത്ത് കയറി ഇറങ്ങണമെന്ന് മാത്രം. അപ്പോൾ അവസാനം നമ്മൾ 193 സ്റ്റെപ്സ് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നമ്മൾ താഴെ എത്തിയിരിക്കുകയാണ്, ഇനി നമുക്ക് പ്ലാറ്റ്ഫോമിലോട്ട് പോകണം. അപ്പോൾ ഇവിടുത്തെ ട്രെയിൻ സ്റ്റേഷന് പ്ലാറ്റ്ഫോമൊക്കെ കാണണ്ടേ? ഇത് ഒരുപാട് വർഷം പഴക്കമുള്ള ഒരു ട്രെയിൻ സ്റ്റേഷനാണ്. ഇതുപോലെ ഒരുപാട് സ്റ്റേഷൻസ് ഇവിടെ ഉണ്ടെങ്കിലും ഇങ്ങനെ ഒരു ഇത്രയും സ്റ്റെപ്സ് ഉള്ള സ്റ്റേഷൻ വേറെ എങ്ങുമില്ല. പിന്നെ ഹാർട്ടിന് എന്തെങ്കിലും പ്രശ്നമുള്ള ആൾക്കാർ ഇത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് ഇവിടെ പ്രത്യേകിച്ച് എഴുതി വെച്ചിട്ടുണ്ട്. Thank you.
ഇതാണ് ഞാൻ പറഞ്ഞ ലിഫ്റ്റ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ലിഫ്റ്റിൽ കയറാൻ ഒത്തിരി വെയിറ്റ് ചെയ്യേണ്ടി വരും, ഭയങ്കര തിരക്കാണ് എപ്പോഴും. പക്ഷേ ഈ ഒരു ലിഫ്റ്റ് മാത്രമല്ല, അവർക്ക് രണ്ട് മൂന്ന് നാല് ലിഫ്റ്റ് ഉണ്ട്. പിന്നെ വേറൊരു കാര്യം, ഒരു 15 നില കെട്ടിടത്തിൻ്റെ അത്രയും താഴ്ചയുണ്ടെന്നാണ് പറയുന്നത് ആ സ്റ്റെയേഴ്സിന്. അപ്പോൾ അത്രയും താഴ്ചയിൽ വരെ ലിഫ്റ്റ് പോകുന്നുണ്ടെന്നുള്ളത് വേറൊരു പ്രത്യേകത. ഓക്കെ ഫ്രണ്ട്സ്, പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ആൻഡ് പ്ലീസ് ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക് ഓൺ മൈ വീഡിയോസ് ആൻഡ് സ്റ്റേ ട്യൂൺഡ്. ഐ ബി ബാക്ക് വിത്ത് അനദർ വണ്ടർഫുൾ വീഡിയോ ഫ്രം ലണ്ടൻ. ഓക്കെ, ഹിയർ സോണി സൈനിങ് ഓഫ് ഫ്രം ഗാർഡൻ സ്റ്റേഷൻ. Bye-bye.